ഹലോ, നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലേതെങ്കിലും റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് എത്തുമ്പോഴാണ് നമ്മുടെ അവധിയൊക്കെ തുടങ്ങിയത്. ഏതായാലും റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചാപ്റ്റർ 7-ൽ സെക്ഷൻ 2 കൂടി നമ്മളൊന്നും കൂടി റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും തോന്നുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളൊരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുക. റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പ് ഒരു റിജിഡ് ബോഡി. സോ ദാറ്റ് ഈസ് അത് ഈ ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി ഡയറക്ഷനിലേക്ക്. അപ്പോൾ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി, സോ അത് ആൻറ്റി ക്ലോക്കേജ് ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡിലെ കർവ്ഡ് ഫിംഗേഴ്സ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ കാണിക്കുകയാണെങ്കിൽ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും ആംഗുലർ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ. സോ ആംഗുലർ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഒമേഗ എന്ന് പറയാം. ഓക്കെ, നൗ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബോഡിയിലുള്ള ഓരോ പാർട്ടിക്കിളും ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കി ഒരു ഇപ്പോൾ ഈ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇതൊരു ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ കൂടി ഈ ആക്സിന് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഈ ബോഡിയിലുള്ള ഓരോ പാർട്ടിക്കിളും ഈ സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നൗ അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിൾ നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. സേ ദിസ് പാർട്ടിക്കിൾ ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ആക്സിസ്. പിന്നെ സർക്കുലർ പാത്ത് അതിലുള്ള ഒരു പോയിന്റ്, ഈ പാർട്ടിക്കിൾ ഒരു ഇൻസ്റ്റന്റിൽ ഈ പോയിന്റിലാണെന്ന് വിചാരിക്കുക. ആ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റ് ഒറിജിനായി, ഈ ആക്സിലുള്ള ഒരു പോയിന്റ് ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് ആർ ഓഫ് ടി എന്ന് മാർക്ക് ചെയ്യാം. ആർ ഓഫ് ടി റെപ്രസെന്റ്സ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് വൺ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ആർ ഓഫ് ടി. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഇവിടുന്ന് മാറി ഇവിടെ എത്തുന്നു, ഇവിടെ എത്തുന്നു, ഇവിടെ എത്തുന്നു, ഇവിടെ എത്തുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാറി ഇവിടെ ഈ പൊസിഷനിലേക്ക് എത്താം. അപ്പോൾ ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ നമുക്ക് ആർ ഡാഷ് ഓഫ് ടി എന്ന് മാർക്ക് ചെയ്യാം. സോ ആർ ഡാഷ് ഓഫ് നോ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി, ഒരു ഡെൽറ്റ ടി സെക്കൻഡ് ശേഷമാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ നമുക്ക് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഈ പൊസിഷൻ വെക്റ്റർ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് ആർ ഡാഷ് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് ഈ പൊസിഷൻ വെക്റ്റർ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ ആണെന്ന് വിചാരിക്കുക. ഫൈ ആണ് അങ്ങനെയാണെങ്കിൽ ഇത് മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ആ സർക്കുലർ പാത്ത്, ഈ സർക്കുലർ പാത്തിൽ കൂടിയാണ് പാർട്ടിക്കിള് ഈ ആക്സിനെ ആക്സിസിൻ്റെ ചുറ്റുമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. ഇത് ആർ ഓഫ് ടി ആണ്, ഇത് ഫൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കുലർ പാത്ത് എന്തായിരിക്കും? ആർ ഓഫ് ടി ആണെങ്കിലും ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആണെങ്കിലും ഈ ലെങ്ത്ത് വ്യത്യാസം വരുന്നില്ല, ഡിസ്റ്റൻസ് വ്യത്യാസം വരുന്നില്ല, ഡയറക്ഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് ആർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സൈൻ ഫൈ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. സൈൻ ഫൈ ഇസ് ഈക്വൽ ടു ദീസ് റേഡിയസ് ഡിവൈഡഡ് ബൈ ആർ. സോ റേഡിയസ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സൈൻ ഫൈ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്ന ആർ സൈൻ ഫൈ. അപ്പൊ ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോഴും ഈ റേഡിയസ് വെക്ടർ ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഈ പോയിന്റിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ ഇങ്ങനെ കിട്ടും. റേഡിയസ് വെക്ടർ ഇവിടെ ആയിരുന്നു ആദ്യം, അത് ടേൺ ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. സോ ദ പാർട്ടിക്കിൾ ഹാസ് ഡിസ്പ്ലേസ്ഡ് അലോങ് ദീസ് പാത്ത്. ഈ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് വേണമെങ്കിൽ ഡെൽറ്റ എസ് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ദീസ് ലെങ്ത് ഈസ് ആർ സൈൻ ഫൈ, ദീസ് ലെങ്ത് ഈസ് ആർ സൈൻ ഫൈ. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പാർട്ടിക്കിൾ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ആർ ഓഫ് ടി ആയിരുന്നു ഈ പൊസിഷനിൽ. ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആയപ്പോൾ ഇവിടെ എത്തി. സോ ഡെൽറ്റ ടി സെക്കൻഡ് ആണ് എടുത്തത്. ഇതിന് ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ ഡെൽറ്റ ടി സെക്കൻഡ് കൊണ്ട് ഈ റേഡിയൽ വെക്ടർ ടേൺ ചെയ്യുന്ന ആംഗിൾ നമുക്കറിയാം.
എന്തായിരിക്കും? അത് ഡെൽറ്റ തീറ്റ ആണെന്ന് വിചാരിക്കുക. ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ആംഗിൾ ഡെൽറ്റ തീറ്റ എന്ന് നമ്മൾ വിചാരിക്കുക. സോ ഡെൽറ്റ തീറ്റ വിൽ ബി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി. നൗ നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് നമ്മൾ നേരെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുക, ഡെൽറ്റ എസിലേക്ക് വരയ്ക്കുക. സോ ദിസ് ആംഗിൾ വിൽ ബി ഡെൽറ്റ തീറ്റ ബൈ ടു. സോ ദിസ് ലെങ്ത് വിൽ ബി ഡെൽറ്റ എസ് ബൈ ടു. അഗെയിൻ ഈ ട്രയാംഗിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് സൈൻ ഡെൽറ്റ തീറ്റ ബൈ ടു ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടസ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് വാട്ട്? ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഡെൽറ്റ എസ് ബൈ ടു ഓൾ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആർ സൈൻ ഫൈ. സോ വി ഗെറ്റ് ഡെൽറ്റ എസ് ബൈ ടു ഈസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ ഇൻറ്റു സൈൻ ഡെൽറ്റ തീറ്റ ബൈ ടു. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ബൈ ടു ഈസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ ഇൻറ്റു ഡെൽറ്റ ടി വളരെ ചെറുതാണെങ്കിൽ ടി ഡെൽറ്റ ആർ ഓഫ് ടി ആണ് ഈ പൊസിഷൻ, ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആണ് അടുത്ത പൊസിഷൻ വെക്റ്റർ. അതിനിടയിലുള്ള ടൈം ഇൻ്റർവൽ വളരെ ചെറുതാണെങ്കിൽ ഡെൽറ്റ തീറ്റ ബൈ തീറ്റ ചെറുതായിരിക്കും, ഡെൽറ്റ തീറ്റ ബൈ ടു അതിൽ ചെറുതായിരിക്കും. സോ സൈൻ ഡെൽറ്റ തീറ്റ ബൈ ടു എന്നുള്ളത് നമുക്ക് തീറ്റ ചെറുതാവുമ്പോൾ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ, അത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഡെൽറ്റ സൈൻ ഡെൽറ്റ തീറ്റ ബൈ ടു എന്നുള്ളത് ഡെൽറ്റ തീറ്റ ബൈ ടു എന്ന് എഴുതാം നമുക്ക്. സോ വിൽ ഗെറ്റ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ ഇൻറ്റു ഡെൽറ്റ തീറ്റ. സോ വി ഗോട്ട് വൺ ഇക്വേഷൻ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ ഇൻറ്റു ഡെൽറ്റ തീറ്റ. സോ ഹിയർ വി ഗോട്ട് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നിന്ന് ഈ ഡെൽറ്റ എസിൻ്റെ വേറൊരു എക്സ്പ്രഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. അതായത് ദീസ് വെക്റ്റർ ഈസ് ഓയിൽ നിന്ന് ഇവിടേക്കുള്ള ഈ വെക്റ്റർ ആർ ഓഫ് ടി ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെക്റ്റർ ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ആണ്, വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെക്റ്റർ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആണ്. സോ വി ഗെറ്റ് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി. ട്രയാംഗുലർ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ. സോ ആർ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി. സോ ദിസ് ഈസ് അനദർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡെൽറ്റ എസ്. ഇപ്പോൾ ഡെൽറ്റ എസിൻ്റെ ഇത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കിട്ടി, അതിൻ്റെ വെക്റ്റർ വേറെ കിട്ടുകയും ചെയ്തു ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി. ഇതിനെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് മാറ്റി എഴുതാം വേറൊരു ഫോമിലെ, അതിൻ്റെ വെക്റ്റർ ഫോമിലേക്ക് തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. സോ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഇവിടെ ഡെൽറ്റ ടി സമയം കൊണ്ടാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. സോ വി കൻ റൈറ്റ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ലിമിറ്റ് ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു സീറോ ഓർ ഡെൽറ്റ ടി ഈസ് സ്മോൾ, സോ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഈസ് വാട്ട്? ഡെൽറ്റ എസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഈസ് ദ ടാൻജൻഷ്യൽ വെലോസിറ്റി. സോ ദിസ് വെലോസിറ്റി, ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഈസ് മൂവിംഗ് അലോങ് ദി സർക്കിൾ. സോ വിൽ ഗെറ്റ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വി, ദാറ്റ് ഈസ് ദ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കൽ. Now the tangential velocity of the particle is equal to r sin phi into, what is delta theta by delta t? Angle turned in unit time. So that is the angular velocity. So v is equal to r, we get v equal to r sin phi into omega. But what is the direction of v? V is in this direction, tangential direction. What is the direction of r? R is in this direction. What is the direction of omega? Omega is in this direction. Appo
ആറും ഒമേഗയും ആർ ഒമേഗ സൈൻ ഫൈ എന്ന് പറയുന്നത് ഒമേഗ ക്രോസ് ആറിന്റെ അല്ലെങ്കിൽ ആർ ക്രോസ് ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഓക്കെ, പക്ഷേ വെലോസിറ്റിക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് ഒമേഗയുടെ ഡയറക്ഷൻ അറിയാം, ആറിന്റെ ഡയറക്ഷൻ അറിയാം, വിയുടെ ഡയറക്ഷൻ ഇതാണ്. അപ്പൊ നമ്മൾ ഒമേഗ ക്രോസ് ആർ എടുക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ദാറ്റ് കോയിൻസൈഡ്സ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. സോ വി ക്യാൻ റൈറ്റ് ദ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്ന്. So we have these expressions. Tangential velocity of the particle is equal to angular velocity cross product of angular velocity with this perpendicular distance from the axis of rotation of the particle. ഏത് റെഫറൻസ് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ തന്നെയുള്ള എക്സ്പ്രഷനെ കിട്ടുള്ളൂ. ഒമേഗ ക്രോസ് ഓക്കെ നോട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ ക്രോസ് ഒമേഗ ഓക്കെ. സോ ദിസ് ഈസ് ഈ റെഫറൻസ് പോയിന്റ് എന്നുള്ള വെക്റ്റർ ആണ്. സോ ദിസ് ഈസ് ദ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ്. സോ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആറ്, അവിടെ നമുക്ക് കിട്ടിയത് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി. ഈ രണ്ട് ഇക്വേഷൻസ് ഇനിയുള്ള ഡെറിവേഷൻസിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. നിങ്ങൾ ചാപ്റ്റർ സെവനിൽ സെക്ഷൻ ടുവിൻ്റെ തുടക്കം ആയിട്ടുള്ള ഭാഗങ്ങൾ വായിച്ചു. ഓക്കെ.